ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന് മുന്നിൽ ഇന്ന് വാദം ആരംഭിക്കും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡയുടെ അധ്യക്ഷതയിലുള്ള ഒൻപതംഗ ബെഞ്ചാണ് വാദം കേൾക്കുക അഞ്ചംഗ ബെഞ്ച് നിർദ്ദേശിച്ച ഏഴ് പരിഗണനാ വിഷയങ്ങളാണ് വിശാല ബെഞ്ച് പരിഗണിക്കുക ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചിനെ വിടുന്നതായിരുന്നു കഴിഞ്ഞ നവംബർ പതിനാലിലെ കോടതി വിധി വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട ഏഴ് വിഷയങ്ങളിലാണ് മുതൽ വാദം ആരംഭിക്കുന്നത് ഒപ്പം മുസ്ലിം പള്ളികളിലെ സ്ത്രീകളുടെ പ്രവേശനം പാഴ്സികളുടെ ഫയർ ടെമ്പിളുകളിൽ സ്ത്രീകളുടെ ആരാധന ദാവൂദി ബോറ സമുദായത്തിലെ ചേലാകർമ്മം എന്നീ കേസുകളും കോടതി ശബരിമലയ്ക്കൊപ്പം പരിഗണിക്കും ക്രിമിനൽ സ്വഭാവമില്ലാത്ത ആചാരങ്ങളിൽ കോടതികൾ ഇടപെടേണ്ടതില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇക്കാര്യം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയെ അറിയിക്കും മതവിഭാഗങ്ങളുടെ അവകാശം എന്നിവ ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വകുപ്പുകൾക്ക് കീഴിൽ ധാർമ്മികത എന്ന വാക്കിന് എത്രത്തോളം വ്യാപ്തിയുണ്ട് ഒരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളെ അതിന് പുറത്തു നിന്നുള്ള വ്യക്തിക്ക് പൊതു താൽപര്യ ഹർജി വഴി ചോദ്യം ചെയ്യാനാകുമോ തുടങ്ങിയ വിഷയങ്ങളാകും സുപ്രീംകോടതി ആദ്യം പരിശോധിക്കുക ജമ്മു ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള കേസുകൾ നിലനിൽക്കുന്നതിനാൽ രണ്ടാഴ്ചക്കകം വാദം പൂർത്തിയാക്കി ശബരിമല കേസിൽ അന്തിമവിധി പ്രസ്താവം നടത്തുമെന്നാണ് നിയമ നൽകുന്ന സൂചന ജനം ഡൽഹി